കോപ്പ അമേരിക്കയിൽ കോട്ട ലൈനപ്പായിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ ബ്രസീൽ ചിലിയെ നേരിടും. അവസാന മത്സരത്തിൽ ഇക്വഡോറാണ് അർജന്റീനയുടെ എതിരാളികൾ. ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഐ എം വിജയനുണ്ട്. ശ്രീ ഐ എം വിജയൻ, ഇപ്പോൾ യൂറോ കപ്പിലേക്ക് ആദ്യം വന്ന യൂറോ കപ്പിൽ ക്വാർട്ടർ ലൈനപ്പായിരിക്കുന്നു, ഒപ്പം കോപ്പ അമേരിക്കയിലും ക്വാർട്ടർ ലൈനപ്പായിരിക്കുന്നു. യൂറോ കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രമുഖ ടീമുകൾ തോൽവി അട്ടിമറികളിലൂടെ തോറ്റു പുറത്തു പോയപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ടീമുകൾ ഇപ്പോൾ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ ഈ രണ്ട് ടൂർണമെന്റുകളെ നമുക്കൊന്ന് വിലയിരുത്താം? തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഇത്ര നല്ല ടീമുകളൊക്കെ പുറത്തു പോകുമ്പോൾ നമുക്ക് നല്ല നല്ല കളികൾ കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാണ്. കാരണം നല്ല നല്ല പ്ലേയേഴ്സിന്റെ കളികൾ കാണാൻ നമുക്ക് അവസരം നഷ്ടപ്പെടാം. പക്ഷേ മറ്റുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ക്വാളിഫൈ ചെയ്ത ടീമുകളൊക്കെ നല്ല കളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീമായ അവരെ കടിച്ചിട്ട് വരാൻ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റ് ഇന്ന് ഇപ്പൊ യുക്രൈന്റെ കളി ഉണ്ടല്ലോ, സ്വീഡനൊക്കെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോ യൂറോ കപ്പിൽ അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് വരുന്നത്. ഫ്രാൻസിന്റെ പോലത്തുള്ള ടീമിനെ കടിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. നമുക്ക് ഈ റൊണാൾഡോ ഒക്കെ പുറത്തു പോയതൊക്കെ പോർട്ടുഗലൊക്കെ പുറത്തു പോയത് ഭയങ്കര വിഷമമാണ്. കാരണം റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആരാധിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ അവരൊക്കെ കളി കാണാൻ പറ്റാണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. ഫുട്ബോളേഴ്സ് തന്നെ, ഫുട്ബോൾ പ്രേമികളായാലും വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ യൂറോ കപ്പിലെ ചെറു ടീമുകളുടെ ഒരു മുന്നേറ്റം, ഈ ചെറു ടീമുകൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായില്ല, ടൂർണമെന്റിലെ ഫേവറേറ്റുകളായിരുന്നില്ല, അവരുടെ ഒരു മുന്നേറ്റം ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്, സ്വീഡൻ, ഉക്രൈൻ പോലുള്ള ടീമുകളുടെ, ഡെൻമാർക്ക് പോലുള്ള ടീമുകളുടെ ആ ഒരു മുന്നേറ്റത്തെ ടൂർണമെന്റിൽ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായിട്ടും നല്ലൊരു ചെറിയ ടീമുകളിലൊക്കെ ഒരു വരവാണ്. കാരണം ജർമ്മനി, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടീമുകളൊക്കെ തന്നെയാണ്. അപ്പൊ ആ കളി നമ്മൾ കണ്ടാണ് ഇത്രയും ബെസ്റ്റ് കളി, നല്ലൊരു കളിയായിരുന്നു. ജർമ്മനീനൊക്കെ രണ്ട് ഗോളിന് അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല. അതാപോലെ സ്വീഡനായാലും നല്ല ടീമായിരുന്നു. അവർ ഉക്രൈൻ കളി കണ്ടിരുന്ന അപ്പൊ നല്ല അങ്ങനത്തെ ടീമുകളൊക്കെ വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം നമുക്ക് ഈ നല്ല എപ്പോഴും ഈ സ്പെയിനായാലും ജർമ്മനിയും അതുപോലെ പോർച്ചുഗൽ അവരെന്നെ കളിക്കാണെന്നുള്ള ഇഷ്ടം നമുക്ക്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ടീമുകൾ വരുമ്പോൾ നമുക്ക് യൂറോ കപ്പിന് മിക്കവാറും ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും നല്ല രണ്ട് ടീം പുറത്ത് പോയിട്ട് നല്ല രണ്ട് മറ്റുള്ള ടീമുകൾ രണ്ടെണ്ണം വരട്ടേന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ കമലിന്റെ സംഭവിക്കില്ലാന്നുകൊണ്ട് കമലിന്റെ എന്റെ ഫേവററ്റ് ടീമൊക്കെ സ്പെയിനൊക്കെ അല്ല മറ്റേ ബെൽജിയൊക്കെ. തീർച്ചയായും ഇനിയിപ്പോ കോപ്പ അമേരിക്കയിലേക്ക് വന്നാൽ താങ്കളുടെ ഫേവറേറ്റ് ടീമായ അർജന്റീന ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു, ബ്രസീൽ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. അർജന്റീനയുടെ ഒരു പ്രകടനം, 2018 ശേഷം ഏറ്റവും മികച്ചൊരു പ്രതിരോധ നിര അർജന്റീനയ്ക്കുണ്ട്, റൊമേറോ ഉണ്ട്. ആ ഒരു പ്രകടനം, അർജന്റീനയുടെ മുന്നോട്ടുള്ള പ്രകടനത്തെ ഏത് രീതിയിലായിരിക്കും ഒരു ബാധിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും? അർജന്റീന ഓരോ കളി കഴിയുമോറും ഡെവലപ്പ് ചെയ്ത് വരാണ്. കാരണം ഫസ്റ്റ് കളി കണ്ടപ്പോ നമുക്കറിയാം, നമ്മൾ വിചാരിച്ചു ഈ ടീം വെച്ചിട്ട് ക്വാർട്ടർ എത്തും. പക്ഷെ ഓരോ കളി കഴിയും തോറും നല്ല ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പൊ അവര് ഇമ്പ്രൂവ് ആയാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും വേണ്ട. കാരണം മെസ്സിയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ലോകം മൊത്തം ഇപ്പൊ ബ്രസീലിന്റെ ആരാധകരായാലും ഒരു കോപ്പ അമേരിക്ക എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ബ്രസീലിനെ പോലത്തെ ടീം, ബ്രസീലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം അവരെ കളി കാണാൻ അവരൊക്കെ ഒന്നും പുറത്തു പോകാൻ പാടില്ല. കാരണം ആ ടീം എന്നൊക്കെ പറഞ്ഞാൽ നെയ്മറിന്റെ പോലത്തെ ഒരു 10 പേരുണ്ടായില്ല, അങ്ങനത്തെ പ്ലേയേഴ്സാണ്. ഈ ബ്രസീലിന്റെ കളിയാണ് നമുക്ക് പറയുന്നത്. പക്ഷെ ലീഗ് കാണാൻ നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരാ സാമ്പ നിർത്തം പോലത്തെ ആ കളി കാണാൻ നമുക്ക് വലിയ ആഗ്രഹമാണ്. കാരണം നമ്മളൊരു ഫുട്ബോൾ പ്ലെയർ ആയാലും ഫുട്ബോൾ ആരാധനയായാലും അവരുടെ കളികൾ കാണാൻ എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അർജന്റീന എന്ന് വെച്ചാൽ നമ്മള് മറഡോണ പിന്നെ മെസ്സി അങ്ങനൊരു ഭയങ്കര സ്നേഹം കൂടിയിട്ട് അങ്ങനെ അർജന്റീന സപ്പോർട്ടർ ആയിട്ടുള്ളതാണ് നമ്മളൊക്കെ. ഞാനും നല്ല ഒരുവിധം ആൾക്കാരൊക്കെ ആഫീസ് അയ്യർ ആയാലും ആരായാലും കമലിനൊക്കെ നന്നായിട്ട് അറിയാം. കമലിന്റെ നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു കപ്പ് എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അർജന്റീന സാധിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഞാനും കാത്തിരിക്കുകയാണ്. ഞാനും അർജന്റീന ഒരു കിരീടം ഉയർത്തുന്നത് കാണാൻ കൊതിയുള്ള ഒരു ആരാധകനാണ്, കണ്ടിട്ടില്ലാത്തൊരു ആരാധകനാണ്, അതിനായി കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കോപ്പ അമേരിക്കയിലേക്ക് വരുമ്പോൾ അവരുടെ ഫൈനലിൽ ബ്രസീലും അർജന്റീനയും നേർക്കുനേർ വന്നേക്കാം, അവർ ആ ഒരു രീതിയിലുള്ള ക്വാർട്ടർ ലൈനപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു മത്സരം വന്നാൽ അത് ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും അധികം ആവേശത്തോടെ കാത്തിരുന്ന ഒരു മത്സരമായി അത് മാറും. ആ ഒരു മത്സരത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ആ ഒരു മത്സരത്തിനെ ഒരു അർജന്റീനൻ ആരാധകൻ എന്ന നിലയിൽ മാറ്റിവെച്ചുകൊണ്ടെന്ന് ഒരു നിഷ്പക്ഷ ഫുട്ബോൾ ആരാധകനായി താങ്കൾ വിലയിരുത്തുക? ഇല്ല, ഒരു ഫുട്ബോൾ ആരാധകനായി ലോകം മൊത്തം
ഒത്തുനോക്കുന്ന ഒരു മാച്ചാണ്. നമ്മൾ വേൾഡ് കപ്പ് ഒക്കെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ബ്രസീലും അർജന്റീന കളി വരുമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇൻഷാല്ലാ മിക്കവാറും നമുക്ക് കോപ്പ അമേരിക്കയില് വിചാരിക്കാം. പക്ഷെ ഈ രണ്ട് ടീമും എക്വഡോറും ചെറിയൊന്നും ചെറിയ ടീമുകളല്ല. പക്ഷെ അവരനൊക്കെ ക്വാർട്ടറൊക്കെ തോൽപ്പിച്ച് വരണം. അതൊരു ഭയങ്കര ഒരു രണ്ട് ടീമിനും ബ്രസീലായാലും അർജന്റീന ആയാലും ഒരു ടഫ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജയിച്ച് രണ്ട് ടീമും ഫൈനലെത്തിയാൽ നല്ലൊരു, കാരണം ലോകം മൊത്തം ഒറ്റ നോക്കുന്ന ഒരു മാച്ച് തന്നെ ആയിരിക്കും അത്. അങ്ങനെ എത്തിയാൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മള്. എന്നിട്ട് ആ ബ്രസീലിന് രണ്ട് ഗോൾ കൊടുക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, എന്തായാലും അർജന്റീന ജയിക്കാനും ഒപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. അർജന്റീന ജയിക്കാവൂ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ കോപ്പ അമേരിക്ക ഈ യൂറോ കപ്പും വിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഞാനും താങ്കളോടൊപ്പമുള്ള ഫുട്ബോൾ ആരാധകർക്ക് അല്ലെങ്കിൽ മെസ്സി ആരാധകർക്ക് നിർണായകമായ ഒരു ദിവസമാണ്. മെസ്സിയുടെ ബാഴ്സലോണയുമായുള്ള ഒരു കരാർ അവസാനിക്കുകയാണ്. എന്തായിരിക്കും മെസ്സി ഒരു ഭാവി? എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? കരാർ എന്തായാലും ബാഴ്സലോണ തന്നെ കണ്ടിന്യൂ എന്നല്ല പറഞ്ഞത്. അമിക്കവറും കണ്ടിന്യൂ ചെയ്യാൻ വഴിയുണ്ട്. അവര് ബാഴ്സലോണ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വഴിയുണ്ട്. അത് എന്നെക്കാളും നന്നായിട്ട് കമൻഡ് ഉണ്ടല്ലോ കൂടെ. കമൻഡൊക്കെ അറിയാൻ തോന്നുന്നു. കമൻഡ് ആകുമ്പോ കറക്റ്റ് ടൈം വിവരിച്ചു തരും. ഓക്കെ, നന്ദി ഐ എം വിജയൻ ഇപ്പോൾ നമ്മളോടൊപ്പം രാവിലെ ഇത്തരത്തിൽ പ്രതികരിച്ചതിന്, ഫുട്ബോൾ കൃത്യമായി ഒരു വിശകലനം നടത്തിയതിന്.